ഇലന്തൂർ നരബലിയിലെ മുഖ്യപ്രതി ഷാഫി മോർച്ചറി സഹായിയായിരുന്നു എന്ന് സ്ഥിരീകരിച്ച കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മോർച്ചറിയിലെ ഷാഫിയുടെ അനുഭവ പരിചയം നരബലിക്ക് ഉപയോഗിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള സംഭവത്തിൽ തെളിവ് ശേഖരണം നടക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇലന്തൂർ കേസിന്റെ പ്രാഥമിക തെളിവ് ശേഖരണം ആ സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊച്ചി സിറ്റിയുടെ ബാക്കിയുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇന്ന തൊട്ടുണ്ടാവും. ഈ ഷാഫിയെ മോർച്ചറിയിൽ എത്തിച്ചിട്ടുള്ള ഒരു പരിശോധനയൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ, ഒരു ശാസ്ത്രീയ പരിശോധനയാണോ അത്? അത് നമ്മൾ അതിൽ കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ട്. കാരണം അത് വളരെ പഴക്കമുള്ള ഒരു മാറ്ററാണ്. ഞാൻ കണ്ടു, ന്യൂസിലൊക്കെ കണ്ടു. പക്ഷെ അതിൻ്റെ വളരെ ഒരു പഴകിയ ഒരു ന്യൂസാണ്, സ്റ്റോറിയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം അതിന് ഓറൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത തെളിവെടുപ്പ് ആവശ്യമുണ്ടോ അതുകൂടെ നമ്മൾ നോക്കണം. ഈ പെരുമ്പാവൂരിൽ ഇയാൾ ആശുപത്രിയിൽ മോർച്ചറി സഹായിയായി പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു വിവരമാണ്, അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിപ്പോൾ ശ്രമം. കാരണം വളരെ ഓൾഡ് മാറ്ററാണ്, അതുകൊണ്ട് അതിൻ്റെ എവിഡൻസ് പറഞ്ഞ് ബേസിക്കലി ഓറൽ എവിഡൻസ് ആണ്. അന്നത്തെ ഡോക്യുമെൻസോ അതോ ഒന്നുമില്ല, ഇയാൾ അങ്ങനെ പറയുന്നു. സോ വി വിൽ ഹാവ് ടു ഗ്യാദർ എവിഡൻസ് ഫോർ ദാറ്റ്. ഇത്തരത്തിലുള്ള ഈ സഹായിയായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇയാൾ? ആവാം, അങ്ങനെ ഉപയോഗിച്ച് ആവാം മതി. ഈ മൃതശരീരങ്ങളൊക്കെ വെട്ടി നുറുക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്, അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം തെളിവെടുപ്പ് നടന്ന സമയത്ത് നടന്ന അവിടുത്തെ എവിഡൻസ് കളക്ഷൻ ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. സോ അത് നമുക്ക് ചാർജ് ഷീറ്റ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ അതൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഈ പുത്തംകുരിശ് കേസിന് ശേഷം ഇയാൾക്ക് വലിയ വളർച്ചയുണ്ടായി, പല ആൾക്കാരുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഈ കേസിൽ എന്തായാലും നമുക്ക് നോക്കേണ്ടി വരും. അതിൻ്റെ മോട്ടീവ് എന്താണ്, ഇയാളുടെ ലൈവ്ലിഹുഡ് എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്. ഇയാളുടെ മറ്റ് ബന്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇയാൾക്ക് പുറത്താളുകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഈ ക്രൈമിനെ ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഇയാളുടെ മൊത്തം ബിഹേവിയർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് പരിചയമുള്ള ആൾക്കാർ, കോൺടാക്ട്സ് ആരൊക്കെയാണ്, ആരുടെ റോൾ എന്താണ്, അത് നമ്മൾ നോക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പൂർണ്ണമായും തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞു, 4 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത്. സയന്റിഫിക് അനാലിസിസ്, ഈ സൈബർ അനാലിസിസ് നടക്കുകയാണ്. ശ്രീദേവി എന്നുള്ള ഫേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ട്, വാർത്തകളിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫേസ്ബുക്ക് വഴിയാണല്ലോ ഇത് മൊത്തം തുടങ്ങിയത്, നമ്മൾ അന്നത്തെ ബ്രീഫിംഗിൽ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് ഈസ് വൺ മേജർ തിങ് വി ആർ ലുക്കിംഗ് അറ്റ്. ഈ ഇലന്തൂരിൽ ഇനി തെളിവെടുപ്പ് ആവശ്യമായി വരുമോ? ആവശ്യം വന്നാൽ പോകേണ്ടി വരും. ഒന്നുകൂടെ മേജറായിട്ടുള്ള തെളിവെടുപ്പ് നടന്നു അവിടെ. ഈ ഷാഫി പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഷാഫിയുടെ കാര്യങ്ങൾ നമ്മളൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇയാൾ ഫേക്കായിട്ടുള്ള സ്റ്റോറീസ് അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു, അങ്ങനെയുണ്ടോ? ഷാഫി എന്തൊക്കെ പറയുന്നു, അക്യൂസ് എന്തൊക്കെ പറയുന്നു, നമുക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജനറലി നോക്കുമ്പോൾ ഷാഫി വളരെ ഒരു ടഫ് നട്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാൾ മറ്റു പറയത്തില്ല, മറ്റ് സുഹൃത്തുക്കളെ കൊടുക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടോ ഈ കേസുമായി? ഇയാളുടെ സുഹൃത്ത് മറ്റ് തരത്തിലെ ഈ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു? പല ശ്രമങ്ങളുണ്ട്. ഷാഫി ഒരു ടഫ് നട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. സോ മെയിൻ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ഹോൾ മാറ്റർ, അതുകൊണ്ട് ഹി ഹാസ് ഹിസ് ഓൺ മെത്തഡ്സ് ടു അവോയ്ഡ് ലോട്ട് ഓഫ് ഫാക്ട്സ്. സോ ഹി ഈസ് അവോയ്ഡിങ് ടു ടെൽ. ഈ സൈബർ ഫോറൻസിക് പരിശോധനകളൊക്കെ വേണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. 20 കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണോ നമ്മുടെ എൻക്വയറി പോകുന്നത്? സൈബർ ഉറപ്പാണ്. ഈ കേസിലെ സയന്റിഫിക് എവിഡൻസ് ഈസ് വൺ മേജർ എവിഡൻസ്. അത് നമ്മൾ മിക്കവാറും എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കേസിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിൽ ഈ ദൃക്സാക്ഷികളൊന്നുമില്ല. നമുക്ക് മറ്റ് സാഹചര്യ തെളിവുകളും അവിടെ നിന്ന് കിട്ടുന്ന തെളിവുകളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ രീതിയിലാണോ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട്? കേസിൽ നല്ല സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ദൃക്സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മർഡറിനുള്ള ദൃക്സാക്ഷികൾ ഇല്ലെങ്കിലും അതിന് കണക്റ്റഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിന് ഒരുപാട് ഓറൽ എവിഡൻസ് കൂടെ ഉണ്ട്. ദാറ്റ് വി ആർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്.